ആഴക്കടൽ മത്സ്യബന്ധന വിവാദത്തിൽ നിന്ന് തലയൂരാൻ EMCC പള്ളിപ്പുറത്ത് സ്ഥലം അനുവദിച്ചതിന്റെ തുടർ നടപടി നിർത്തിവെക്കാൻ സർക്കാർ. അതേസമയം സല്യൂട്ട് നൽകേണ്ട കേരളത്തിന്റെ സൈന്യത്തെ കൊള്ളയടിക്കാനുള്ള സർക്കാർ നീക്കത്തിന് മാപ്പില്ല എന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. കള്ളം കയ്യോടെ പിടിച്ചപ്പോൾ മുഖ്യമന്ത്രി ഉദ്യോഗസ്ഥരെ ബലിയാടാക്കുകയാണെന്നും ചെന്നിത്തല ആരോപിച്ചു. EMCC വിവാദം മുറുകുമ്പോൾ സർക്കാരിന്റെ മൂന്നാം തിരുത്ത്. KSINL KSIDC EMCC ഒപ്പിട്ട ധാരണാപത്രങ്ങൾ റദ്ദാക്കിയതിന് പിന്നാലെ സ്ഥലം അനുവദിച്ചതിലും പിൻവാങ്ങൽ. ചേർത്തല പള്ളിപ്പുറത്ത് 4 ഏക്കർ നൽകിയതിൽ ഇനി തുടർ നടപടി വേണ്ടെന്ന് KSIDC വ്യവസായ വകുപ്പ് നിർദ്ദേശം നൽകി. EMCC അപേക്ഷ പ്രകാരം ജില്ലാ ലാൻഡ് അതോറിറ്റിയായിരുന്നു സ്ഥലം നൽകിയത്. 90 ദിവസത്തിനുള്ളിൽ ഭൂമി വിലയുടെ 20% അടയ്ക്കണമെന്നായിരുന്നു വ്യവസ്ഥ. ഇനി അപേക്ഷയിൽ തുടർ നടപടി വേണ്ടെന്നാണ് തീരുമാനം. ധാരണാപത്രങ്ങളിൽ നിന്ന് സർക്കാർ പിൻവാങ്ങുമ്പോഴും പ്രതിപക്ഷം വിടുന്നില്ല. മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കുമാണ് പ്രധാന ഉത്തരവാദിത്തമെന്ന നിലപാടിലുറച്ചാണ് പ്രതിപക്ഷം. EMCC പ്രതിനിധികളെ കണ്ടിരിക്കാമെന്ന് മുഖ്യമന്ത്രി ഇന്നലെ സമ്മതിച്ചത് ഇതിന് ഉദാഹരണമെന്ന് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നു. സ്വർണ്ണക്കടത്ത് കേസിൽ ശിവശങ്കറിനെ മാത്രം ബലിയാടാക്കിയതുപോലെ ഉദ്യോഗസ്ഥരെ ബലിയാടാക്കി രക്ഷപ്പെടാൻ ശ്രമമെന്നാണ് ചെന്നിത്തലയുടെ ആരോപണം. കള്ളം കയ്യോടെ പിടിക്കുകയും ജനവികാരം എതിരാവുകയും ചെയ്തപ്പോൾ പതിവ് പോലെ സ്ഥിരം പരിപാടി പോലെ ഉദ്യോഗസ്ഥന്മാരുടെ തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാനുള്ള ഒരു വിഫല ശ്രമമാണ് മുഖ്യമന്ത്രി നടത്തിക്കൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ വകുപ്പിൽ നടക്കുന്ന ഒരു കാര്യവും അദ്ദേഹം അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ആ സ്ഥാനത്തിരിക്കാനുള്ള എന്ത് യോഗ്യതയാണ് പിണറായി വിജയനുള്ളത്? BMCC പ്രതിനിധികളെ കണ്ടില്ലെന്ന് എന്തിനാണ് വ്യവസായ മന്ത്രിയും ഫിഷറീസ് മന്ത്രിയും കള്ളം പറഞ്ഞതെന്നും കേന്ദ്രം കമ്പനിയെക്കുറിച്ച് അറിയിച്ചിട്ടും എന്തിന് ധാരണാപത്രത്തിൽ ഒപ്പിട്ടെന്നും തുടങ്ങിയ ചോദ്യങ്ങൾ ചെന്നിത്തല ആവർത്തിച്ചു. മുൻ ചീഫ് സെക്രട്ടറിയും KSINL ചെയർമാൻ കൂടിയായ ടോം ജോസ് വാഷിംഗ്ടണിൽ EMCC കൂടിക്കാഴ്ച നടത്തിയെന്ന് സർക്കാർ വ്യക്തമാക്കണമെന്നും ചെന്നിത്തല ആരോപിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.